എന്തായാലും ഇന്നലെ കേരളത്തിലെത്തിയ അബ്ദുൽ നാസർ മദനിയുടെ യാത്രകളെ കുറിച്ചാണ് ഇനി ഉള്ള അടുത്ത റിപ്പോർട്ട്. താൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്ന് മദനി പറഞ്ഞു. നാട്ടിലേക്ക് വരാൻ തന്റെ ഭാരത്തേക്കാൾ വലിയ വിലയാണ് കർണാടക സർക്കാർ ചോദിച്ചത്. സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതിയോടെ കേരളത്തിലെത്തിയ മദനി അൻവാർ ഷെരീഫിലെത്തി മാതാപിതാക്കളെ കണ്ടു. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലത്തെത്തിയ മദനി രോഗബാധിതരായ മാതാപിതാക്കളെ സന്ദർശിച്ചു. ഞാൻ ആരാണ് എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ നാട്ടുകാരാണ്. എന്നെ കള്ളക്കേസിൽ കുടുക്കി കൊണ്ടിട്ടിരിക്കുന്നവരും അവിടുത്തെ ഭരണകൂടങ്ങളൊന്നും അല്ല തീരുമാനിക്കേണ്ടത്. 15 മിനിറ്റ് നേരം മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ച മദനി പ്രാർത്ഥന നടത്തിയ ശേഷം അൻവാർശ്ശേരിയിലേക്ക് പോയി. ആവേശത്തോടെയാണ് PDP പ്രവർത്തകരും അൻവാർശ്ശേരിയിലെ കുട്ടികളും മദനിയെ സ്വീകരിച്ചത്. സുപ്രീം കോടതിയിൽ നിന്ന് വരാനുള്ള അനുമതി കിട്ടിയപ്പോൾ എന്റെ തൂക്കത്തെക്കാളും അധികം പണം ചോദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റുകളുടെ തീരുമാനങ്ങൾ. ഇന്ന് അൻവാർശ്ശേരിയിൽ PDP പ്രവർത്തകരെയും മറ്റു നേതാക്കളെയും മദനി കാണും. നാളെ ഉച്ചയോടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ട്രെയിൻ മാർഗം മദനി തലശ്ശേരിയിലേക്ക് പോകും. വെള്ളിയാഴ്ച കൊല്ലം ടൗൺഹാളിൽ നടക്കുന്ന വിവാഹ സൽക്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്ന് PDP നേതാക്കൾ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.